ഒരു തട്ടുകട സ്റ്റൈല് ചിക്കൻ പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ. ഇതിൻ്റെ മസാലക്കൂട്ടുകൾ എന്താണെന്നും ഒക്കെ അറിയാനായിട്ട് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊരു 2 ടീസ്പൂൺ. പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം അതൊരു 1/4 ടീസ്പൂൺ പൊടിച്ചത്. പിന്നെ പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ പൊടിച്ചത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇത്രയുമാണ് മസാലകൾ വേണ്ടത്. ഇത് നമുക്ക് കൈയും കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ലൂസായിട്ടുള്ള, അത്രയ്ക്ക് ലൂസായി പോകരുത്, ഒരു ചെറിയ ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ എടുത്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ കല്ലിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ചിക്കൻ ഞാൻ നന്നായിട്ട് 2 വശവും ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് അടച്ച് 1 മണിക്കൂറെങ്കിലും നമുക്കിത് വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്, നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വെളിച്ചെണ്ണയിലാണ്, നന്നായിട്ട് ചൂടായി കിടപ്പുണ്ട് വെളിച്ചെണ്ണ, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 പീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പുറമൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോകും, ആകം വേകാണ്ടേ ഇരിക്കും. അപ്പോൾ അത് വേണ്ട. അതുകൊണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് കുറച്ച് ഇട്ടാൽ മതി. അപ്പോൾ 2 വശവും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളും നമുക്കിതേപോലെ തന്നെ എണ്ണയിലിട്ടൊന്ന് വറുത്ത് കോരാം. അപ്പോൾ ഈ ബാക്കിയുള്ള 2 എണ്ണം കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് ഇതേപോലെ തന്നെ ഇപ്പോൾ കോരിയെടുക്കുന്ന ടൈം ആകുമ്പോഴേക്ക് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കോരിയെടുക്കാൻ. ഇനി ആ എണ്ണയിൽ തന്നെ 3 പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. നല്ലൊരു മണവും ഒക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കൂടെ തന്നെ ചിക്കൻ ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഇട്ട് നമുക്ക് വറുത്ത് എടുക്കാം. അപ്പോൾ രുചികരമായ ചിക്കൻ, നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബൈ.